கொச்சி புதிய கொச்சி எல்லாம் மச்சா, கொச்சிக்கு புதிய டிசிபியை கிட்டி. அதுவும் ஒரு ஸ்மார்ட் லேடி டிசிபி ஜீனா பாய் ஐபிஎஸ். ഇങ്ങനെ വാണി വിശ്വനാഥിനെ ഓർമ്മയില്ലേ? ഒരു ഒന്നൊന്നര വരവായിരുന്നു അല്ലേ? ആ എന്താ നമ്മുടെ ഗൂസ്ബംസ് ഒക്കെ ഇങ്ങനെ വന്നു. ശരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കളക്ടറിനെ അടിച്ചിടുന്ന പ്രകടനമായിരുന്നില്ലേ? അനിയ ബിലാഷേ, പ്രേമിച്ച കാമുകയെ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്ന ഇതാ. ഭാര്യ ആവുമ്പോ കാമുകയുടെ സൗന്ദര്യം ഉണ്ടാവില്ല. അനടിന് രണ്ടു തരവ. ഹലോ, കുടുംബം എന്ന് പറയുന്നത് ചിട്ടിക്കമ്പനി പോലെയാ. ഭർത്താവ് ക്യാഷറും ഭാര്യ മാനേജറും, അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയാ കമ്പനി പൂട്ടി പോകും. എന്റെ ഭാര്യ ഹാപ്പിയാണെന്ന് അഹങ്കരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും നുണയന്മാരാടോ? ലോകത്തൊരു ഭാര്യ ഹാപ്പി അല്ലടോ. തനിക്ക് ഡൈവേഴ്സ് വേണോ എന്നോട് ആലോചിക്ക. ആസു, ഇന്ധനം സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്ക് നല്ലത്. ഇതൊക്കെ ഉള്ളിയാണോ ടിയർ ഗ്യാസാണ്? എന്താ മുളങ്ങി സ്കൂൾ ബസ്സിൽ പോകുന്നില്ല? അത് അവളങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച മതിയോ? ഞാനാ തീരുമാനിച്ച, നീ ലൂയിസ് കൊണ്ടുവിട്ടാ മതി. ഓക്കെ, അപ്പോ മാസം 1000 രൂപ ബസ് ഫീസ്, വർഷം 70,000 രൂപ, സ്കൂളിൽ ഇറങ്ങാൻ ഇനി 7 വർഷം എടുക്കും. അപ്പോ 70,000 രൂപ ലാഭം. നീ ആയിടി ഫൈനാൻസ് മിനിസ്റ്റർ. അടുത്ത പ്രാവശ്യം നീ പാലായിൽ നിന്നാൽ പുഷ്പം പോലെ ജയിക്കും. പിന്നെ ഈ ലാഭത്തിന്റെ കമ്മീഷൻ ചോദിച്ചു വരരുത് കേട്ടോ. നമുക്കൊരു കാറ് വാങ്ങണം, അതാകുമ്പോ മോക്ക് സേഫ് ആയിട്ട് സ്കൂളിൽ പോവാലോ. എന്ത് സേഫ്റ്റി, ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന മുഴുവൻ കാർ കൊണ്ടാ? നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ. എനിക്കൊന്നും ആലോചിക്കാനില്ല, എനിക്ക് എന്റെ മോളെ സേഫ് ആക്കണം. ഓക്കേ ഓക്കേ, ഒരു കാറ് മതിയോ? ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം. അച്ഛനെ വളക്കുന്നുണ്ടോ നമ്മക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. അതാ അമ്മക്ക് ദേഷ്യം. മോളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ. തിരുമേനി, ഇവിടെ വശീകരണ പുഷ്പാഞ്ജലി നടത്തോ. ചിന്ത കണ്ടോ? ഒരാൾ സ്വപ്നം കണ്ടോന്ന് ചോദിക്കാ, ചിന്ത കണ്ടോന്ന് ചോദിച്ചാ ചിന്ത കാണാൻ പറ്റുമോ? ഈ ചിന്തയാണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. കനിയൊക്കെ ഉണ്ടായിരുന്നോ? കണ്ടു, ആ മൂദേവിയെ കണ്ടു. 30 രൂപയ്ക്ക് ശത്രു സംഹാര പൂജ, ഇത്രയും ചീപ്പ് റേറ്റ് കൊട്ടേഷൻ എടുക്കാൻ കറുകപ്പള്ളി ഷാജിയെ പോലും കിട്ടുക? ദൈവങ്ങളെ സമ്മതിക്കണം.